AD 304 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതമർദ്ദനകാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരു ഡീക്കനായിരുന്നു സരഗോസയിലെ വിശുദ്ധ വിൻസെന്റ്. അദ്ദേഹത്തിന്റെ തിരുനാളാണിന്ന്. നമ്മൾ തിന്മയെ ധൈര്യപൂർവ്വം ദീർഘക്ഷമയോടെ നേരിടുമ്പോഴെല്ലാം തന്നെ നമുക്ക് ശക്തി ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. കാരണം അവൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകാതെ തരമില്ല, എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിശുദ്ധ വിൻസെന്റിന്റെ രക്തസാക്ഷിത്വത്തെ ആസ്പദമാക്കി വിശുദ്ധ അഗസ്റ്റിൻ നടത്തിയ പ്രഭാഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ക്രൈസ്തവ സഹനം തിലിപ്സിസിനെ ധ്യാനിച്ച് നിർത്തിയതുകൊണ്ട് ഈ ചിന്തയോടെ ആരംഭിക്കുന്നത് ഉചിതമാണ്. ഇന്ന് സങ്കീർത്തനം 85. ഇത് കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെയാണ്. ഒരു ക്രിസ്മസ് ഗീതി എന്ന് നമുക്ക് കരുതാവുന്ന യെശയ്യാ 9 നമുക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാ 9:6. അവൻ ഒരേ സമയം മനുഷ്യനിൽ നിന്നുള്ള ഫലവും സ്വർഗത്തിൽ നിന്നുള്ള സമ്മാനവുമാണ്. യെശയ്യാ ഈ മനുഷ്യാവതാര രഹസ്യം കണ്ടുകൊണ്ടാണ് സംസാരിച്ചത് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 12:41. യെശയ്യാ വിശ്വാസം കൊണ്ട് മാത്രം കൺകണ്ട ഈ സത്യങ്ങൾ നമ്മൾ കൺമുൻപിൽ കണ്ടിട്ടും വിശ്വസിക്കാതെ ഹൃദയം കഠിനമാക്കുന്നു എന്നും ആ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ 12:40. ഇന്ന് മാംസളമായ ഹൃദയത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കും. അപ്പോൾ ഇത് ഓർക്കണേ, യെശയ്യാ 9:6 പോലെ തന്നെ സ്വർഗവും ഭൂമിയും പരസ്പരം ആശ്ലേഷിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്ന ഒരു രംഗം വിവരിക്കുകയാണ് ഇന്ന് സങ്കീർത്തനം 85. ക്രിസ്തു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കൂതാശിയാണ് അഥവാ ദിവ്യരഹസ്യമാണെന്ന് പറയാറുണ്ട്. ഊർ സാക്രമെന്റ്. അവൻ്റെ മനുഷ്യത്വത്തിൽ ദൈവത്വം മറഞ്ഞിരിക്കുന്നു. പക്ഷേ അന്വേഷിക്കുന്നവരെല്ലാം തന്നെ അവൻ്റെ ദൈവത്വം തിരിച്ചറിയാതെ പോകുന്നുമില്ല. ഇന്ന് മർക്കോസ് 3:13-19 നാഥൻ 12 അപ്പോസ്തലന്മാരെ വിളിക്കുന്ന ഭാഗം. നാഥൻ കുറച്ചുപേരെ തിരഞ്ഞെടുത്ത് ഒരു മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ആ ഭാഗം ആരംഭിക്കുന്നത്. ഏത് മലയാണെന്ന് പരാമർശമില്ല. ദൈവത്തിന് മുൻപിൽ മനുഷ്യരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ദൈവസ്വരം മനുഷ്യനെ അറിയിക്കാനും നിയുക്തരായ വിശുദ്ധാത്മാക്കൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളമുണ്ടല്ലോ. അവർ ഇങ്ങനെ ദൈവാവിഷ്കാരത്തിൻ്റെ മലകളിൽ ചവിട്ടി നിന്നവരാണ്. ദൈവിക വെളിപാടിൻ്റെയും പ്രവാചക ധർമ്മത്തിൻ്റെയും ആധ്യാത്മിക അനുഭവമാണ് ഈ മല സൂചിപ്പിക്കുന്നത്. ദൈവം തന്നെ തന്നെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു ജീവിതസന്ധി. ദൈവിക രഹസ്യങ്ങൾ അവിടെ ചുരുളഴിയപ്പെടുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ദൈവിക രഹസ്യങ്ങളുടെ ആവിഷ്കാരത്തിൻ്റെ ഗ്രന്ഥമാണെന്ന് പറയപ്പെടാറുണ്ട്. എ ബുക്ക് ഓഫ് സീക്രട്ട് എപ്പിഫനീസ്. മനുഷ്യപുത്രൻ ഇതിൽ മറഞ്ഞിരിക്കുന്നവനായിട്ടാണ് വിവരിക്കപ്പെടുന്നത്. എന്നാൽ അവൻ അത്യുന്നത സ്വർഗത്തിലല്ല മറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഇടയിൽ ഈ ഭൂമിയിൽ നടക്കുന്നവനായിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ തിരിച്ചറിയുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ട ചിലർ, എക്ലക്ടോയി, ഈ രഹസ്യത്തിലേക്ക് നടന്നെടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തുനാഥൻ്റെ പ്രബോധനങ്ങൾ വഴിയാണ് ഈ രഹസ്യം അവർക്ക് വെളിവായി കിട്ടുന്നത്. പിന്നെ രൂപാന്തരീകരണം പോലെയുള്ള സവിശേഷമായ ദൈവികാവിഷ്കാരങ്ങളും ഈ തിരിച്ചറിവിനെ ഊട്ടിയുറപ്പിക്കുന്നു. എന്നാൽ ഈ അനുഭവം അത്ര സുഗമമായ ഒന്നല്ല. തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി കഠിന പരീക്ഷകൾ കാത്തിരിപ്പുണ്ട് എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നലെ കണ്ട തിലിപ്സിസ്. എന്നാൽ ഈ കഷ്ടാനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ ദൈവാവിഷ്കാരത്തെ മിഴിവുള്ളതാക്കുന്നതും. മർക്കോസ് 13:24 നാം ധ്യാനിച്ചു വരുന്നതുപോലെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം വെളിവാക്കുന്ന മഹാപുരോഹിതനായ ക്രിസ്തു തൻ്റെ പീഡാസഹനത്തിൻ്റെ കനൽ തിട്ടയിൽ നിന്നുകൊണ്ട് ഭൗതികനായ ഒരു മുഖ്യ പുരോഹിതനോട് തൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നുണ്ട്. മർക്കോസ് 14:62. ദ്രവ്യാഗ്രഹത്താൽ എന്നാൽ ഹൃദയം കഠിനമായി പോകുന്ന ആ മുഖ്യ പുരോഹിതന് ഈ മഹത്വം കാണാനാകുന്നുമില്ല. നാഥൻ രണ്ട് കാര്യങ്ങൾക്കാണ് തൻ്റെ അപ്പോസ്റ്റലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഒന്ന്, തൻ്റെ കൂടെ ആയിരിക്കാൻ. പിന്നെ സർവരോടും സുവിശേഷം പ്രസംഗിക്കാൻ. അവൻ്റെ കൂടെ ആയിരിക്കുക എന്നാൽ അവനാൽ അഭ്യസ്തനാകുക എന്നാണ് അർത്ഥം. അവൻ്റെ രഹസ്യങ്ങളെ കണ്ടറിഞ്ഞ് മരണം ചെയ്യുക എന്നും അവനെപ്പോലെ ആയിത്തീരുക എന്നും. ശിഷ്യത്വത്തിൻ്റെ പാഠശാല ക്രിസ്തു തന്നെയാണ്. ആ പാഠത്തിൽ നിന്നാണ് നമ്മുടെ പ്രഘോഷണം പോലും ഉടലെടുക്കുന്നതും. യെശയ്യാ 49:5-6 പ്രഭാഷകൻ 48:6 എല്ലാം മുന്നറിയിച്ച ഇസ്രായേലിലെ 12 ഗോത്രങ്ങളുടെ പുനരുദ്ധാരണം ഇവിടെ നാഥൻ സാധ്യമാക്കുകയാണ്. പുതിയ ഇസ്രായേലിൻ്റെ പിറവി, 12 ഗോത്രങ്ങൾ പോലെ 12 അപ്പോസ്തലന്മാർ. ഈ അപ്പോസ്തലന്മാർ നാഥൻ്റെ കഷ്ടാനുഭവത്തിൽ മാത്രമല്ല ഉയർപ്പിലും മഹത്വത്തിലും അധികാരത്തിലും പങ്കുചേരുന്നുണ്ട്. മത്തായി 19:28, ലൂക്ക 22:28. ശിഷ്യന്മാരുടെ പേര് വിവരങ്ങൾ മർക്കോസ് നൽകുകയാണ്. പത്രോസ് എന്ന അവൻ പേര് നൽകിയ ഷിമയോൻ. ആ രൂപാന്തരം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ഗലീലി പ്രദേശത്തെ സർവ്വസാധാരണമായ ഒരു പുരുഷനാമമാണ് ഷിമയോൻ എന്നത്. അതിനാൽ നാഥന് തുടക്കം തന്നെ പത്രോസ് എന്നാക്കുന്നു. പത്രോസിൻ്റെ വരാനിരിക്കുന്ന ചാഞ്ചല്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവകൃപ അവൻ്റെ മേൽ നേടാനിരിക്കുന്ന വിജയത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് പോലെ. കേപ്പ എന്ന അരമായ നാമം, പാറ എന്നർത്ഥം.
ഈ നിമിഷം മുതൽ പത്രോസ് എന്നാണ് അവൻ വിശേഷിപ്പിക്കപ്പെടുന്നത്. പൗലോസ് ശ്ലീഹ പത്രോസിനെ കേപ്പ എന്ന് വിളിക്കുന്നതിൽ ബദ്ധശ്രദ്ധനുമാണ്. ഹീബ്രുവിൽ ഷൂറിയൽ എന്നൊരു പേരുണ്ട്. ദൈവമാണ് എൻ്റെ പാറ എന്നർത്ഥം. അത് ലോപിച്ച് ഷൂർ പാറ എന്ന പേരുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അരമായ ഭേദമായ കേപ്പായിക്കും ദൈവനാമത്തിൻ്റെ ധ്വനിയാണ്. ദാനിയൽ 4:25 മുതൽ ഷൂർ എന്നൊരു പദം, പക്ഷെ പാറ എന്നതിന് പകരം പർവ്വതം എന്നാണ് വിവക്ഷിച്ചിരിക്കുന്നത്. ഉന്നതത്തിൽ നിന്നുള്ള ദൈവപുത്രനായ മിശിഹായുടെ സൂചനയാണത്. ആ പർവ്വതമായ ക്രിസ്തുവിൽ നിന്നാണ് ദൈവഭവനത്തിൻ്റെ ശിലകളെല്ലാം കൊത്തിയെടുക്കപ്പെട്ടത്. ആധാരശിലകളായ അപ്പോസ്തലന്മാരും പിന്നെ അപ്പോസ്തലികരായ നമ്മളും. ആ പർവ്വതത്തിൻ്റെ സൂചന എന്നോണം ഇന്ന് നാഥൻ ശിഷ്യന്മാരുമായി ഒരു പർവ്വത ശൃംഖത്തിലേക്ക് ഏറുന്നു. സങ്കീർത്തനം 85 കണ്ടതുപോലെ ആകാശവും ഭൂമിയും ചുംബിക്കുന്ന ഒരു പർവ്വതവേദി. പാറ പോലെയുള്ള ഹൃദയങ്ങൾ ദൈവനിഷേധത്തിൻ്റെ സൂചനയാണ്. 1 Samuel 25:37. എന്നാൽ ഇന്ന് നാഥൻ പാറ പോലുള്ള ഹൃദയങ്ങളെ അടർത്തി മാറ്റി പാറ പോലുള്ള മനുഷ്യരെ തൻ്റെ ഭവനത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. അവർക്ക് മാംസളമായ ഹൃദയം നൽകിക്കൊണ്ട് തന്നെ. Ezekiel 36:26, Jeremiah 31:33, പിന്നെ ജെറമിയായുടെ ഈ അധ്യായത്തെ ആധാരമാക്കി നാം ഇന്ന് ധ്യാനിക്കുന്ന Hebrews 8, ഇതെല്ലാം ഈ രൂപാന്തരീകരണത്തെ വിളിച്ചറിയിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഉടമ്പടിയുടെ പുതിയ വരിയായ സ്നേഹം കുറിക്കുന്നത് കല്ലിലല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണ്. അന്ന് എല്ലാവരും ദൈവത്താൽ അഭ്യസ്തരാകും. ആർക്കും ഒരു ജ്ഞാനത്തിനും കുറവുണ്ടാവുകയില്ല. ഇന്ന് 2 Corinthians 5:19 പറയും പോലെ, ദൈവം ഭൂമിയെ ക്രിസ്തുവിൽ താനുമായി രമ്യതപ്പെടുത്തി. ആ രമ്യതയുടെ പാഠം നമ്മെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ദൈവം തന്നെ തന്നെ ഭൂമിക്ക് വെച്ചുമാറിയെന്നാണ് അർത്ഥം. വിശുദ്ധമായ ഒരു കൈമാറ്റം. ഒരു ചുംബനം കൊണ്ട് ദൈവത്തെ ഒറ്റിയ യൂദാസിന്റെ പ്രകമ്പനത്തോടെയാണ് ഇന്ന് സുവിശേഷ ഭാഗം അവസാനിക്കുന്നത്. എന്നാൽ ആ സുവിശേഷം തൻ്റെ വരികൾക്കിടയിൽ ഒരു സ്നേഹഗാഥ നമുക്കായി കരുതി വച്ചിട്ടുണ്ട്. ഒരു ചുംബനത്താൽ ഭൂമിയെ വരിച്ച ദൈവത്തെക്കുറിച്ച് തന്നെ.